കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ നമ്മുടെ സന്ദീപ് വാര്യർ അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ അവസാന ഹിന്ദു മുഖ്യമന്ത്രിയെ അട്ടിമറിച്ച ആൾ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നടത്തി. ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ട്, മുസ്ലിം രാഷ്ട്രീയത്തെ പറഞ്ഞ് ബാക്കി എല്ലാവരുടെയും പിന്തുണ സമാഹരിച്ച് പിടിച്ചടക്കി കളയാമെന്നൊക്കെ. പക്ഷേ ഇത് കേരളമാണ് വാര്യർ അദ്ദേഹം അങ്ങ് പറഞ്ഞത് കെ കരുണാകരനെ കുറിച്ചും കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചുമാണ്. ഇരുവരെക്കുറിച്ചും കേരളത്തിന് നന്നായി അറിയാവുന്നതുമാണ്. നിഷ്പക്ഷം നിലപാടിൽ സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ ഈ വേദനയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിം ലീഗിൻ്റെ നേതാവും എം പിയുമായിരുന്ന കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെ ചർച്ച നടക്കുന്നതിനിടയിലാണ് നമ്മുടെ ഒരു ചാനലിൽ സാക്ഷാൽ സന്ദീപ് വാര്യർ ഒരു പരാമർശം നടത്തിയത്. കേരളത്തിലെ അവസാനത്തെ ഹിന്ദു മുഖ്യമന്ത്രിയെ പിന്നിൽ നിന്ന് കുത്തി മറിച്ചിട്ടാൾ എല്ലാത്തിനും ഈ പറഞ്ഞതുപോലെ ആന മരിച്ചാലും പട്ടി മരിച്ചാലും പോത്തിനെ അറുത്താലും ആണും പെണ്ണും കൂടെ ഒളിച്ചോടിപ്പോയാലും എല്ലാം ഇന്ന് ഒരു മുസ്ലിം വിഭവം. നമ്മൾ സാധാരണ ചുക്കില്ലാതെ കഷായത്തിന് എന്ത് രുചി എന്ന് പറയുന്നത് പോലെ ആ ചുക്ക് ചേർക്കേണ്ടത് ഒരു അനിവാര്യമായി വന്നിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാത്തിനെയും അത്തരം ഒരു അടിക്കുറിപ്പോടെയാണ് ചർച്ച ചെയ്യുന്നതും എടുക്കുന്നതുമെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, ഇപ്പോൾ രണ്ട് എം പിമാരാണ് രാജിവെക്കാൻ പോകുന്നത്. ഒന്ന് സാക്ഷാൽ ജോസ് മോൻ മാണി, മറ്റൊന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ഇതിനു മുമ്പ് രാജ്യസഭ പിടിച്ചുപോയതും ജോസ് മോൻ മാണിയാണ്. അവിടെ ഒരു വർഷത്തോളം കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ എം പി ഇല്ലായിരുന്നു. അന്നൊന്നും വലിയ വ്യാപകമായ ചർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും രാജിവെക്കുമ്പോഴും ചർച്ച പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചാണ്. അപ്പോൾ ഏതായാലും ഇനി ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ അവസാനത്തെ ഹിന്ദു മുഖ്യമന്ത്രിയെ പിന്നിൽ നിന്ന് വലിച്ചിട്ട ഒരു നേതാവ്, അതാണ് കുഞ്ഞാലിക്കുട്ടിക്ക് അദ്ദേഹം കൊടുത്ത പര്യായപദം. എൻ്റെ പ്രിയപ്പെട്ട വാര്യർ അദ്ദേഹം, കേരളത്തിൽ കേരള മുഖ്യമന്ത്രിമാരെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അതിൽ നായർ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു, മുസ്ലിം മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു, ഈഴവ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു, ക്രിസ്ത്യാനി മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയും കേരളം വിളിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരെന്നാണ്. ഇനി നിങ്ങൾ കെ കരുണാകരനെയാണ് ഹിന്ദു മുഖ്യമന്ത്രി എന്ന് വിളിച്ചതെങ്കിൽ കേരളത്തിൽ സ്വന്തമായി ഒരു മതവും പത്രവുമില്ലാതെ കേരള രാഷ്ട്രീയത്തിൽ ലീഡർ എന്ന ഓമനപ്പേരിൽ ഏതാണ്ട് കാൽ നൂറ്റാണ്ടോളം നിറഞ്ഞു നിന്ന ആളാണ് സാക്ഷാൽ കെ കരുണാകരൻ. അദ്ദേഹമൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ വാര്യരദ്ദേഹത്തിന് തരുന്ന മറുപടി കൊണ്ട് വാര്യരദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം പോലും അവസാനിപ്പിക്കുമായിരുന്നു. കാരണം അങ്ങനെ പറയാൻ ആർജവവും ആണത്വവും ഉള്ള നേതാവായിരുന്നു സാക്ഷാൽ കെ കരുണാകരൻ. കെ കരുണാകരൻ്റെ കാലത്ത് താങ്കൾ അറിയേണ്ടത് ജാതിയും മതവും ഒക്കെ പറഞ്ഞ് ചില രാഷ്ട്രീയ സംഘടനകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചിലരൊക്കെ വന്നിരുന്നു, SRP, NDP, അല്ലാത്ത പി എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്കൊക്കെ ഓർമ്മ തെളിഞ്ഞപ്പോൾ ഈ പറഞ്ഞതുപോലെ തവിടുപൊടി പോലെ ആക്കി ആ പാർട്ടിയെ ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി ലോഹ്യമായി ചുരുട്ടിക്കൂട്ടി കളഞ്ഞിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ് താങ്കൾ ഹിന്ദു മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച സാക്ഷാൽ കെ കരുണാകരൻ. പിന്നെ അദ്ദേഹമൊക്കെ കേരളത്തിൽ നിറഞ്ഞാടിയ കാലഘട്ടത്തിൽ മാരാരദേവവും രാമപിള്ള ചേട്ടനോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഒരു പാർലമെൻറ്റ് സീറ്റിൽ നിന്ന് ആകെ 10,000, 8,000, 7,000 വോട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഹിന്ദു മുഖ്യമന്ത്രി എന്നൊന്നും വല്ലാതെ കയറി വിശേഷിപ്പിച്ച് കളയരുത്. പിന്നെ കഴിഞ്ഞ ടേമിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടിയെ കേരളത്തിലെ UDF മുന്നണിയുടെ മുഖ്യമന്ത്രി എന്നാണ് എല്ലാവരും വിളിച്ചത്, അല്ലാതെ ക്രിസ്ത്യാനി മുഖ്യമന്ത്രി എന്നുള്ളതല്ല. അതിപ്പോഴത്തെ കാലത്ത് ഈ പറഞ്ഞതുപോലെ എണ്ണവും വണ്ണവും മണവുമൊക്കെ ചികഞ്ഞ് ഇതുപോലൊക്കെ രാഷ്ട്രീയം പറഞ്ഞെങ്കിലേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് ഉറപ്പുള്ള അല്പജ്ഞാനികളായ രാഷ്ട്രീയക്കാരുടെ പ്രയോഗമാണ് ഹിന്ദു മുഖ്യമന്ത്രി, മുസ്ലിം മുഖ്യമന്ത്രി, നായർ മുഖ്യമന്ത്രി, ഈഴവ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത്. ഇത് വലുതായി ചിലവാകില്ല കേരളത്തിലെന്ന് ഇനിയും ബോധ്യപ്പെടാത്തതാണ് ഏറ്റവും വലിയ കഷ്ടം. കാരണം എവിടെ നിങ്ങൾ ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ വരുന്നോ അവിടെ എല്ലാ പാർട്ടിയിലൂടെ പെട്ട മനുഷ്യർ നിങ്ങളെ തോൽപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കി എതിർവശത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊട്ടയിൽ കൊണ്ടുവന്ന് അങ്ങ് കമഴ്ത്തി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നേരെ 2 പിന്നെ 5 പിന്നെ 2 പിന്നെ 5 ഇങ്ങനെ നിന്ന് കളിക്കുന്നതല്ലാതെ എങ്ങും ക്ലച്ച് പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം
ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ഇത് അട്ടിമറിച്ച കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ, കുഞ്ഞാലിക്കുട്ടി ഈ ഹിന്ദു മുസ്ലിം മുഖ്യമന്ത്രിമാർ എന്നൊന്നും നോക്കാതെ എല്ലാ മതത്തിലും പെട്ട മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കുമൊക്കെ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണെന്ന് അദ്ദേഹത്തിനോട് വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന എല്ലാവർക്കും നന്നായിട്ടറിയാം. കുഞ്ഞാലിക്കുട്ടിയിലെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഴിമതിയോ ഒക്കെ ഒരുപക്ഷെ പലരുമൊക്കെ എടുത്തു പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ വർഗീയതയെക്കുറിച്ച് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ആർക്കും അധികം പറയാനുണ്ടാവില്ല. കാരണം അദ്ദേഹം ഈ പറയുന്ന മുസ്ലിം ലീഗിലെ ഒരുപക്ഷെ മതേതര മുഖങ്ങളിൽ വെച്ച് ഏറ്റവും വ്യക്തമായ മതേതര മുഖങ്ങളിലൊന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടേത്. ഇനി താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രിക്ക് മത്സരിക്കാൻ സ്ഥലമില്ലാതെ ഡൽഹിയിൽ നിന്ന് നാട്ടിലെത്തി വന്നപ്പോൾ അവിടെ അങ്ങ് തിരൂരങ്ങാടിയിൽ കൊണ്ടുപോയി നിർത്തി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത് ഈ പറഞ്ഞ അതേ കുഞ്ഞാലിക്കുട്ടിയുടെ തന്ത്രവും മിടുക്കും കഴിവുമൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അങ്ങ് പറഞ്ഞ ഹിന്ദു മുഖ്യമന്ത്രി വേറൊരു ക്രിസ്ത്യാനി മുഖ്യമന്ത്രിയെ രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയെ ഇട്ട് ഭരണം തന്നെ അട്ടിമറിക്കാൻ പോയപ്പോഴും ആ ക്രിസ്ത്യാനി മുഖ്യമന്ത്രിയെ സഹായിക്കാൻ ഏതാണ്ട് 48 മണിക്കൂർ ഓപ്പറേഷൻ കൊണ്ട് അപ്പുറത്ത് നിന്ന 6-7 എം എൽ എമാർ ഇപ്പുറത്ത് വന്ന് വോട്ട് ചെയ്തതും അത് വിജയിപ്പിച്ചെടുത്തതും ഇതേ താങ്കൾ സൂചിപ്പിച്ച ഈ കുഞ്ഞാലിക്കുട്ടി എന്ന മനുഷ്യൻ്റെ രാഷ്ട്രീയ കൗശലം തന്നെയാണ്. ഇനി അതുപോലെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് സന്ദർഭങ്ങളിൽ പരിഹാരമായും പണമായും ആൾബലമായും ഒക്കെ ഇയാൾ അവതരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനി ഹിന്ദു മുഖ്യമന്ത്രിമാരോടുള്ള സ്നേഹം കൊണ്ടാണ് വാര്യരുദ്ദേഹം ഇത് പറഞ്ഞതെങ്കിൽ, എൻ്റെ വാര്യരുദ്ദേഹം ഇന്ത്യയിൽ എത്രയോ ഹിന്ദു മുഖ്യമന്ത്രിമാരെയാണ് ഹിന്ദു എം എൽ എമാരെ അടർത്തിയെടുത്ത് അട്ടിമറിച്ച് ഭരണം പിടിച്ചിരിക്കുന്നത്. ആ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി കമൽനാഥൊക്കെ സംഗതി കോൺഗ്രസ്സുകാരനാണെങ്കിലും അദ്ദേഹമൊക്കെ വലിയ രാമക്ഷേത്ര ഭക്തനും അദ്ദേഹം വേണ്ടി വന്നാൽ സ്വന്തം നിലയിൽ തന്നെ ക്ഷേത്രം പണിഞ്ഞു തരാനുള്ള മനസ്സുള്ളൊക്കെ ആളുമായ അദ്ദേഹത്തെപ്പോലും അദ്ദേഹമൊക്കെ വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പല സൗഹൃദങ്ങൾ വെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ പല എന്താ പറയുന്നത് വ്യാപാര പ്രമുഖരുമായിട്ടുള്ള ബന്ധമൊക്കെ വെച്ച് അദ്ദേഹത്തെ അട്ടിമറിക്കില്ല എന്നൊക്കെയാണ് വിശ്വസിച്ചത്. അതൊന്നും യാതൊരു മുൻപിൻ നോക്കാതെ ഇതേ ഹിന്ദു മുഖ്യമന്ത്രിമാരെയൊക്കെ അട്ടിമറിച്ചിട്ട് കേരളത്തിലെ ഹിന്ദു മുഖ്യമന്ത്രിയെ മാറ്റി ക്രിസ്ത്യൻ മുഖ്യമന്ത്രി വന്നെങ്കിൽ അത് ആൻ്റണിയും കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ ശങ്കറും ഇവരൊക്കെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരാണ്. ഇവരെയൊക്കെ പല സന്ദർഭങ്ങളിൽ തീരുമാനിച്ചത് പാർട്ടിയുടെ നേതൃത്വമാണ്, മാറ്റിയതും പാർട്ടിയുടെ നേതൃത്വമാണ്. അല്ലാതെ ഇതിനൊന്നും താങ്കൾ വിചാരിക്കുന്നത് പോലെ ഈ സൈസ് സംഗതികളൊന്നും പറഞ്ഞാൽ കേരളത്തിൽ വിൽക്കില്ല. കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വന്നെങ്കിൽ കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വന്നതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റേതായ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാവാം. അദ്ദേഹം ഒരുപക്ഷെ അനിവാര്യമായ ഒരു ഘടകമാണെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹത്തിന് അപ്രമാദിത്വം ഉണ്ടാവാം. അത് അദ്ദേഹത്തിന് മാത്രമല്ലല്ലോ, ഇവിടെ അങ്ങനെ ആർക്കെല്ലാം ഏതെല്ലാം പാർട്ടിയിൽ അപ്രമാദിത്വമുണ്ട്. ഭരിക്കുന്ന സി പി എം പാർട്ടിയിൽ പിണറായി വിജയൻ സഖാവ് പറയുന്നതിനപ്പുറം എന്തെങ്കിലും കഴിഞ്ഞ 7-8 വർഷമായി നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ല. അതുപോലെ ബി ജെ പിയിൽ സാക്ഷാൽ അമിത്ഷയും മോഡിയും തീരുമാനിക്കുന്നതിനപ്പുറത്ത് നിങ്ങളൊക്കെ വെറും ഗ്യാലറിയിലെ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നവല്ലോ നടക്കുന്നുണ്ടോ? അതൊക്കെ ഓരോ നേതാക്കൾക്കും ഓരോ പാർട്ടിയിൽ ഉണ്ടാകുന്ന അവരുടെ കരുത്തു കൊണ്ടും കഴിവുകൊണ്ടും നേടിയെടുക്കുന്ന അപ്രമാദിത്വങ്ങളാണ്. അത് ഉപയോഗിച്ച് ഒരുപക്ഷെ പാർട്ടിയെ നയിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാലോ അദ്ദേഹം എത്തുന്നതിനെ അതിനെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയം പറയലല്ലാതെ അതിനകത്ത് ഹിന്ദു മുഖ്യമന്ത്രി, ക്രിസ്ത്യൻ മുഖ്യമന്ത്രി, മുസ്ലിം മന്ത്രി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കളികളൊക്കെ ഉത്തരേന്ത്യയിൽ നടക്കുന്നതിൻ്റെ അത്രയും വേഗത്തിൽ കേരളം നടക്കില്ല. അത് അങ്ങനെ ആരും വിചാരിക്കുകയും വേണ്ട. അങ്ങനെ രണ്ടുപേരുടെ പേര് പറയുന്നത് കൊണ്ട് ഇങ്ങനെ അങ്ങായിത്തീരും എന്നൊന്നും വിചാരിക്കുകയും വേണ്ട. ഏതായാലും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ഏത് മതങ്ങളിൽ വിശ്വസിച്ചാലും അവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരാണ് എന്നുള്ള കാര്യം തൽക്കാലം ഓർത്തിരിക്കാം. എന്നിട്ട് ജാതിയും മതവും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നല്ല രാഷ്ട്രീയം പറയാം. വികസനത്തിൻ്റെ, വളർച്ചയുടെ, മാനവികതയുടെ, മനുഷ്യസ്നേഹത്തിൻ്റെ ഒക്കെ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിക്കാം. അതാണ് നല്ലത്, അതാണ് മികച്ചത്. ഇനി അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. സത്യം പറഞ്ഞാൽ
താങ്കൾ ഈ ഹിന്ദു മുഖ്യമന്ത്രിയെ അട്ടിമറിച്ച എന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് കുഞ്ഞാലിക്കുട്ടിയുടെ കൗശലവും തീരുമാനങ്ങൾ എടുക്കാനുള്ള വേഗതയും ഒക്കെ സത്യത്തിൽ കെ കരുണാകരനിൽ നിന്ന് പഠിച്ചതാണോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം കെ കരുണാകരനും ഇതേപോലെ, അല്ലെങ്കിൽ കെ കരുണാകരൻ ഇക്കാര്യത്തിൽ ഇന്ന് കുഞ്ഞാലിക്കുട്ടി പ്രദർശിപ്പിക്കുന്ന ഈ പാഠവങ്ങളിൽ, അതായത് കുശാഗ്രബുദ്ധി, തീരുമാനങ്ങൾ എടുക്കാനുള്ള വേഗത, കാര്യങ്ങളെ മാനേജ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനുമുള്ള കഴിവ്, ഇക്കാര്യത്തിൽ ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ഗുരു കെ കരുണാകരൻ തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അവർക്കിടയിൽ ഒരുപാട് സമാനതകൾ ഉണ്ട് താനും. എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കേവലം യാദർച്ഛികമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.